മോഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേന് ആ മോഷനെ ഒരു ഇനേർഷ്യ എപ്പോഴും റെസിസ്റ്റ് ചെയ്യും. സിമിലർ വേ ഓർ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന ലെറ്റർ ആയിരുന്നു. ഐ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ ആയിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ട് തിയറം പഠിച്ചു, പാരലാക്സിസ് തിയറോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ. പാരലാക്സിസ് തിയർ ആണെങ്കിൽ ഒരു ആക്സിസിന്റെ പാരലായിട്ട് മറ്റൊരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ ആദ്യത്തെ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഇൻറ്റു ആ ആക്സിസ് മുതൽ അടുത്ത ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ആക്സിസ് സെന്റർ ഓഫ് മാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ആക്സിസ് അതിന് പാരലൽ ആയിട്ടുള്ള ഐ എ ബി ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ സെന്റർ ഓഫ് മാസ് പ്ലസ് എം ആർ സ്ക്വയർ. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ ഇഫ് കൺസിഡർ ത്രീ ആക്സിസ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് വൺ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ അഡീഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ അതർ ടു ആക്സിസ്. ഇസഡ് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ അതെന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അതിനുശേഷം നമ്മൾ റിങ്ങിന്റെ കേസിൽ പഠിച്ചായിരുന്നു സെന്റർ ഓഫ് മാസിലൂടെ എം ആർ സ്ക്വയർ. എനി ആക്സിസ് പാരലൽ ടു നമ്മൾ പറയുന്ന സെന്റർ ഓഫ് മാസിലെ ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ എഡ്ജ് ഓഫ് ദ റിങ് അതെന്ന് പറയുന്നത് ടു എം ആർ സ്ക്വയർ ആണ് പ്രൂവ് ചെയ്തു. അതിനുശേഷം പെർപെൻഡിക്കുലർ ആക്സിസിന്റെ എം ആർ സ്ക്വയർ ബൈ ടു ആന്ന് പ്രൂവ് ചെയ്തു. ആ പെർപെൻഡിക്കുലർ ആക്സിസിന് ടാൻജന്റ് ആയിട്ട് കിടക്കുന്നതിന്റെ ത്രീ ബൈ ടു എം ആർ സ്ക്വയർ ആന്ന് പ്രൂവ് ചെയ്തു. ഇനിയാണ് ഇന്നത്തെ ക്ലാസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക്. റെഡി കഴിയുമോ? ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക്. ഈ ഡിസ്കിന്റെ കേസില് റിങ്ങുമായിട്ടുള്ള വ്യത്യാസം എന്നാണ്? എന്ത് കാർത്തി? റിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ റിങ് എന്ന് പറഞ്ഞാല് ഒരു വട്ട അല്ലെങ്കിൽ അതിനൊരു തിക്നെസ് ഇല്ല അല്ലെ. ഡിസ്ക് എന്ന് പറയുമ്പോ അതാണ് അതിന്റെ വ്യത്യാസം. ഡിസ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോ അതിന് എന്തുണ്ടാവും? ഒരു തിക്നെസ് ഉണ്ടായി പറയും. ഇപ്പൊ നമ്മളൊരു ഡിസ്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ക് ഇവിടെ വരയ്ക്കുകയെന്ന് വെക്കുക, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന് രണ്ട് എഡ്ജുകൾ ഈ വശത്ത് കാണാൻ പറ്റുന്ന പോലെ ആയിരിക്കും അല്ലെ. അതിനൊരു തിക്നെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കട്ടി അതിനുണ്ടാവും ഈ വശത്തിന്. ഇപ്പം എക്സ് ആണ് അല്ലെങ്കിൽ ആർ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ തിക്നെസ് അത് ഒരു ഇതുണ്ട്. അതിനാണ് ആക്ച്വലി നമ്മളൊരു ഡിസ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഈ ഡിസ്കസ് ത്രോയിലെ ഡിസ്ക് കണ്ടിട്ടില്ലേ, നമ്മൾ കൈ പിടിച്ചെറിയണേ അല്ലെ. ഈ പടം ഇപ്പൊ കൃത്യമായിട്ട് ഞാൻ മറിച്ചേക്കുന്ന കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആയിട്ട് വരും. ഇതിന്റെ കൃത്യം സെന്റർ ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഇതിന്റെ സെന്ററിലൂടെ ഒരു ആക്സിസോ മറ്റോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഇപ്പൊ ശരിയല്ലേ? ഇതൊരു ഡിസ്കാണ്, ആ ഡിസ്കിനൊരു തിക്നെസ് ഉണ്ട്, അതിന് നടന്നു നടുക്കൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനൊരു പേര് കൊടുക്കുക, മേ ബി ഇറ്റ് കൺസിഡർഡ് ആസ് എ ബി. കൺസിഡർ ദ ആക്സിസ് എ ബി. ഇനി അതിന്റെ റേഡിയസ്, ശരിയല്ലേ? അതിനൊരു റേഡിയസ് ഉണ്ടായിരിക്കും. ഡിസ്ക് ആണെങ്കിൽ പോലും അതിന്റെ ടോട്ടൽ റേഡിയസ് എല്ലാ വശത്തേക്കും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. Let's consider it as capital R. ഇനി നമ്മൾ എന്നാ വെച്ചാല് ഈ മൊത്ത
മൊത്തം റേഡിയസിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഡിസ്കിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ ഒരു തിൻ റിംഗ് ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? ഇതിനകത്ത് ഒരു തിൻ റിംഗ് കൺസിഡർ ചെയ്യുക. നേരെ ശ്രദ്ധിച്ചിരിക്കണം. ഇനിയെ നമ്മളിവിടെ ഒരു റിംഗ് എടുത്ത് ഈ പറഞ്ഞ പോലെ ആ റിംഗ് എടുത്താൽ പോലും അതിനും എന്തുണ്ട്? ഒരു തിക്നെസ് ഉണ്ട്. കാരണം അതൊരു ഡിസ്ക് ആണ്. ഇവിടുത്തെ അതേ തിക്നെസ് ആ ലെയറിനും കാണും. അപ്പൊ നമ്മൾ അതിനകത്തുള്ള മേ ബി അതിന്റെ റേഡിയസ് നമുക്ക് മറ്റൊരെണ്ണമായിട്ട് എടുക്കാം. ആ റേഡിയസ് അകലെയുള്ള ഒരു എണ്ണ എടുത്തു ഇങ്ങോട്ട് മാറ്റി അടിക്കാം. അപ്പൊ കുഴപ്പമില്ല. ആ റേഡിയസ് അകലെയുള്ള അല്ല വേണ്ടി ഇത് ആറ് എഴുതി അല്ലേ. എക്സ് റേഡിയസ് അകലെയുള്ള ഒരു ഡിസ്ക് എടുത്തു അല്ലെങ്കിൽ ഒരു തിൻ ഡിസ്ക് കൺസിഡർ ചെയ്തു. കൺസിഡർ എ തിൻ ഡിസ്ക് വിത്ത് റേഡിയസ് എക്സ് ആൻഡ് തിക്നെസ് ആർ. തിക്നെസ് ഇത് ഡി എക്സ് വളരെ ചെറുതായതുകൊണ്ടാണ് ഡി എക്സ് എഴുതിയത്. ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണോ? ഏതിന്റെ? നമ്മളുടെ ആ മൊത്തമുള്ള ഡിസ്കിന്റെ ടോട്ടൽ റേഡിയസ് ആണ് ആർ. തെറ്റിക്കരുത്. അത് മുഴുവൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇരിക്കണം. നമ്മൾ പറയാണ് എം ആണ് ടോട്ടൽ മാസ്, ഡിസ്കിന്റെ ടോട്ടൽ മാസ്. എം ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ്. ഓക്കെ, ഏരിയ എത്രയായിരിക്കും? ആറാണ് റേഡിയസ് എങ്കിൽ ഏരിയ എത്രയായിരിക്കും? ആ റേഡിയസ് ഉള്ള ഒരെണ്ണത്തിന്റെ ഏരിയ എത്രയായിരിക്കും? സാധാരണ ജനറൽ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്നല്ലേ ഏരിയയുടെ ഇക്വേഷൻ. ഇവിടെ ചുമ്മാ പൈ ആർ സ്ക്വയർ തന്നെ എഴുതിയിടാം. ഇനി നമ്മളിപ്പോ പറയാണ് നമ്മളുടെ കൺസിഡർ ചെയ്ത ഡിസ്കിന്റെ കാര്യം എടുക്കുക. ഏതിന്റെ? എക്സ് റേഡിയസ് ഉള്ള തിക്നെസ് ഡി എക്സ് ഉള്ള ഒരു തിൻ ഡിസ്ക് എടുത്താല് അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആയിരിക്കും മാസ് ബൈ വോളിയം അല്ലേ. ഇവിടെ നമ്മൾ ഏരിയയിലാണ് പറഞ്ഞത്. സോ മാസ് ബൈ നമുക്ക് ഇവിടുത്തെ ഏരിയ എന്ന് കൊടുക്കാം. അപ്പം ഏരിയയിലുള്ള ഡെൻസിറ്റി, ഏരിയൽ ഡെൻസിറ്റി, മറ്റത് വോളിയം ഡെൻസിറ്റി എന്ന് പറഞ്ഞ പോലെ മാസ് ബൈ വോളിയത്തിന് പകരം നമ്മൾ മാസ് ബൈ ഏരിയ. അപ്പം എം ക്യാപിറ്റൽ മാസ് ടോട്ടൽ മാസ്, എക്സ് ദൂരെ അകലെയാണ്. അപ്പൊ എത്രയാവും? എന്തോ ആ എന്നാ പൈ പൈ എക്സ് സ്ക്വയർ എഴുതിയാ മതിയോ? ഞാൻ പോരെ, ഈ ഡി എക്സ് എന്ന് പറഞ്ഞ അങ്ങോട്ടുള്ള എന്റെ റേഡിയസ് എത്രയാ? എക്സ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. പക്ഷെ ഇവിടെ നോക്കൂ, തിക്നെസിന്റെ ടേമില് തന്നു കഴിഞ്ഞാല് ഏരിയ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ ശരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. തിക്നെസ് ഡി എക്സ് എന്നോട് തന്നിട്ടില്ലേ. അപ്പൊ ഏരിയ എന്ന് പറയണത് 2πr അല്ലെങ്കിൽ 2πx ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ആക്ച്വലി അതിന്റെ 2πr എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവ് അല്ലെ. 2πr ഇൻറ്റു അതിന്റെ തിക്നെസ്, അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ കിട്ടി, ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ 2πx ഇൻറ്റു ഡി എക്സ്. അപ്പൊ അവിടെ നിന്ന് വേണേ ടോട്ടൽ മാസ് കാണാൻ ഇതിനെ എങ്ങനെ ഗുണിച്ചാ പോരെ? എം ഈസ് ഈക്വൽ ടു 2πx ഇൻറ്റു ഡി എക്സ് ഇൻറ്റു റോ.
x radius agale ulla dx radius thickness ulla oru disk inde mass kandupidichu athare ortha madi 2 pi r into thickness into density edu kaiyumba mass kittu nalla equation kittiya madi very simple appa parikshike choikkunnade radius ippam chalappo ingane vera oru radius a choikkunnale ningalde derivation ni vera aanalo onnu ningal നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ 2 പൈ ആർ നമ്മൾ കൺസിഡർ ചെയ്ത അവിടം വരെയുള്ള റേഡിയസ് ഇൻടു തിക്നെസ്. ഇത് കിട്ടിയില്ലേ കാർത്തി? ഇത് കിട്ടിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്നാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ജനറൽ ഇക്വേഷൻ എന്നാണ്? അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. പറഞ്ഞേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്നാ? സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ അല്ലേ? എം ആർ സ്ക്വയർ. അപ്പോ എം ഇവിടെ ഉണ്ടല്ലോ, എത്ര എം? 2 പൈ എക്സ് ഡിഎക്സ് ഇൻടു റോ ഇൻടു അവിടം വരെയുള്ള റേഡിയസിന്റെ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ ആണോ? നമ്മൾ ഇതിന്റെ അല്ലേ ഈ ചെയ്തുകൊണ്ട് പോണേ. ഈ ഒരു കുഞ്ഞ് ഈ ഒരെണ്ണത്തിന്റെ മാത്രമേ ഇപ്പൊ ചെയ്തോണ്ട് പോണേ. അപ്പം എക്സ് സ്ക്വയർ അപ്പൊ മൊത്തം ഒന്ന് 2 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ഇല്ലേ? 2 പൈ എക്സ് ക്യൂബ് ഡി എക്സ് ഇൻറ്റു റോ. ഈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കോണം. ഇവിടെ നമ്മൾ ആദ്യം ഞാൻ ഒരു ഇക്വേഷൻ എഴുതിയില്ലായിരുന്നോ? അത് ഞാൻ എന്നാ എഴുതിയേ? റോ ഈക്വൽ ടു എം ബൈ 2 പൈ എക്സ് ഡിഎക്സ്. അതാ തിക്നെസ് ഉള്ള ഡിസ്കിന്റെ കേസിൽ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ടോട്ടൽ റേഡിയസ് ആർ ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞ എത്രയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞേ? പൈ ആർ സ്ക്വയർ എന്ന് ഞാൻ ഒരെണ്ണം പറഞ്ഞായിരുന്നു. കേട്ടായിരുന്നു ലക്ഷ്മി? മറന്നുപോയി നോക്കാം. ഞാനത് ഇവിടുന്ന് വെട്ടിയേച്ച് ഇതിന്റെ പിന്നെ പറയാൻ പോയപ്പം അത് ഞാൻ മായച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ എന്നാന്ന് ചോദിച്ചാല് നമ്മളുടെ ഈ പൈ ആർ സ്ക്വയർ കണ്ടോ, ഈ റോ എന്ന് പറഞ്ഞ ഈ ടേമിനെ നമുക്ക് എങ്ങനെയല്ലേ റീപ്ലേസ് ചെയ്യണല്ലോ. അപ്പൊ വീണ്ടും ഇതുകൊണ്ട് എഴുതി വെക്കുമല്ല. റോ എന്ന് പറയുന്ന എന്നാണ്? ഡെൻസിറ്റിയാ. ആ ഡെൻസിറ്റി എന്ന് പറയണത് ആ ഡിസ്കിൽ എവിടെ എടുത്താലും ഒരുപോലെ ആയിരിക്കല്ലേ. ഡിസ്കിൽ ഓവറോൾ ഒരു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ മൊത്തം റേഡിയസ് വെച്ച് എഴുതിയത്, ആറ് ചേർത്ത് എഴുതിയത്. തിരിച്ചു കളയില്ല, ഇവിടെ എക്സ് വെച്ചാ ഇത്രയും ഭാഗം. അപ്പൊ റോ റോ വശം എങ്ങനെയാണ്? ദാറ്റ് ഈക്വൽ ടു 2 പൈ എക്സ് ക്യൂബ് ഡി എക്സ് ഇൻടു എങ്ങനെ വരും? എം ബൈ പൈ ആർ സ്ക്വയർ. ആ എം എന്ന് പറഞ്ഞ ടോട്ടൽ മാസും ആർ എന്ന് പറഞ്ഞ ടോട്ടൽ റേഡിയസും ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഫൈനൽ ഇക്വേഷൻ എങ്ങനെയായി? 2 പൈ എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എം ബൈ പൈ ആർ. ഇവിടെ രണ്ട് പൈ ഇല്ലേ ഒരുപോലെ, വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, ആ രണ്ടും വെട്ടിക്കളയാം. സോ ദ ഇക്വേഷൻ ഈസ് ഒബ്ടെയിൻഡ് ആസ് 2 എക്സ് ക്യൂബ് ഡി എക്സ് ഇൻറ്റു എം ബൈ ആർ. ഇതിപ്പം ആരുടെയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആരുടെയാ? ആ കുഞ്ഞ ഡിസ്കിന്റെ അല്ലേ. എക്സ് റേഡിയസും ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡി എസ് ഡി എക്സ് തിക്നെസ്സും ഉള്ള നമ്മളുടെ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യാണ് ഇത്. അങ്ങനെയെങ്കിൽ ഇത് കണ്ടുപിടിച്ചാൽ പോരെ, നമുക്ക് നമുക്ക് മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണം അല്ലേ, ഇതിന്റെ മുഴുവൻ കിട്ടണം. അപ്പൊ ഇവിടം മുതല് ഇവിടം വരെയും ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ എവിടം മുതൽ എവിടം വരെയാണ്? 0 മുതല് മൊത്തം റേഡിയസ് വരെയും ഇൻറ്റു മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ തന്നെ 2 എക്സ് ക്യൂബ് ഡി എക്സ് ഇൻറ്റു എം ബൈ
ആർ സ്ക്വയർ. ഇനി എന്നാ വെച്ചാല് കോൺസ്റ്റന്റുകളെ പുറത്തെടുക്കുക. ടോട്ടൽ മാസ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, റേഡിയസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം എം ബൈ ആർ സ്ക്വയർ, ടു ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ ടൂവും പുറത്തെടുക്കണം. ടു എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു ആർ എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ്. ഇന്റഗ്രേഷൻ അടുത്ത വർഷേ പഠിക്കുകയുള്ളല്ലേ, ഞാനിപ്പോ ചെയ്ത് കാണിച്ചു തരുവാണ്. ഇന്റഗ്രേഷൻ സീറോ ടു എക്സ് ഏതെങ്കിലും ആട്ടെ, അല്ലെ ഇന്റഗ്രേഷൻ ആദ്യം ചെയ്യാം നമുക്ക്. ഇന്റഗ്രൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കേ, എക്സ് റേസ് ടു ഏത് പവർ ആണല്ലോ അതിന്റെ ഉത്തരം ഇതാണ്, എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഇവിടെ എത്രയാണ്, എക്സ് ക്യൂബ് അല്ലേ, അപ്പം ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എത്രയായിരിക്കും, എക്സ് റേസ് ടു ത്രീ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് വൺ, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ എന്ന് കിട്ടും. മനസ്സിലായോ കാർത്തി? ഇനി ഈ ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെയാ നോക്കുക, പൂജ്യം മുതൽ ആറ് വരെ, ഫ്രം ദ ലിമിറ്റ് സീറോ ടു ആർ. ചുമ്മാ ഒരു വര വരച്ചിട്ട് എഴുതുക കേട്ടോ, ഇത് കൂട്ടി മുട്ടി ഒന്ന് അറിയാൻ മുട്ടിപ്പോയത്. അതായത് ഇങ്ങനെ വരും, എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ഫ്രം സീറോ ടു ആർ. എന്ന് വെച്ചാൽ വലിയ ലിമിറ്റ് ആദ്യം കൊടുക്കുക, ആർ റേസ് ടു ഫോർ ബൈ ഫോർ മൈനസ് സീറോ ബൈ ഫോർ എന്ന് പറയുന്ന സീറോ തന്നെയല്ലേ. അപ്പൊ ഉത്തരം എത്രയാവും, ആറിന്റെ ടേമിൽ തന്നെ ഉത്തരം കിട്ടും, ആർ റേസ് ടു ഫോർ ബൈ ഫോർ വരും. ദാറ്റ്സ് ഈക്വൽ ടു ടു എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു ഫോർ ബൈ ഫോർ. വെട്ടിക്കളയാലോ, ഇതും പെട്ടിയ ഇവിടെ ഒരു ടു ഉണ്ട്, ഇതും പെട്ടിയ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. സോ ഫൈനൽ ഇക്വേഷൻ എത്രയായിരിക്കും, എം ആർ സ്ക്വയർ ബൈ ടു. ഇതാണ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ. അതിന്റെ നടുക്കൂടെ കടന്നു പോകുന്ന, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു ഡിസ്കിന്റെ കേസിൽ. എക്സ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചാൽ നമ്മൾ അവസാനം എങ്ങോട്ട് വന്നു, ആ ഡിസ്കിന്റെ റേഡിയസിനെയും മാസിനെയും മാത്രം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനായി. റിങ്ങിന്റെ കേസിൽ വെറും എം ആർ സ്ക്വയർ ആയിരുന്നു അല്ലേ. സർക്കിളില് ഡിസ്കിന്റെ കേസിൽ നടുക്കൂടി കടന്നു പോകുന്ന ആക്സിസിന്റെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ ടു ആയിരിക്കും. ക്ലിയർ ആയോ? ആ ഡെൻസിറ്റി രണ്ട് രീതിയിൽ കൊടുക്കുന്നിടത്ത് സംശയം പറഞ്ഞു. മൊത്തം ഡിസ്കിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് റേഡിയസ് ഉള്ള ഡി എക്സ് തിക്നെസ് ഉള്ള ഒരു ചെറിയ ലാമിന, ഒരു ചെറിയ പീസ് കഷ്ണം, ഒരു ചെറിയ റിങ് കൺസിഡർ ചെയ്തിട്ട് ഇൻഫിനിറ്റസിമലി സ്മോൾ എന്നൊക്കെ പറഞ്ഞത് അതാണ് ഡി എക്സ് ഓൺ റെപ്രസെന്റ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു, അത് സീറോ മുതൽ ആറ് വരെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. എഴുതിയെടുത്തേ, ഡിസ്കിന്റെ സെന്ററിലൂടെയുള്ള ഒരു ആക്സിസ് എ ബി ആണെങ്കിൽ, ഇനി വരയ്ക്കുന്നതെല്ലാം ഡിസ്കാന്ന് ഓർക്കണം കേട്ടോ. ഇത് ഡിസ്കിന്റെ സെന്ററിലൂടെയുള്ള എ ബി എന്ന് പറയുന്ന ആക്സിസിന്റെ എത്രയാണ് നമ്മളിപ്പോ പറഞ്ഞത്, ആർ റേഡിയസ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ ടു ആയി. ഐ എ ബി എന്ന് എഴുതാലോ അല്ലെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബി. ഇടയില്ലാഞ്ഞുകൊണ്ട് ഇപ്പത്തെ വശം എഴുതുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ഡെറിവേഷൻ ചെയ്യേണ്ടത് ഇതിന്റെ ഡയമീറ്റർ, അതായത് ഇങ്ങനെ എടുത്ത അല്ലേ, രണ്ട് ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്ക്. അപ്പൊ ഞാൻ പറയാം, ഇവിടെ നോക്കൂ, ഇവിടെ വേണമെങ്കിൽ
ഇങ്ങോട്ടൊരു ഡയമീറ്റർ എടുക്കാം അല്ലേ എക്സ് ഡയറക്ഷൻ ഇത് പിസ ഡയറക്ഷൻ ആണ് ഇരിക്കുന്നെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ഡയറക്ഷനിൽ നമുക്ക് ഒരെണ്ണെടുക്കാൻ പറ്റും ശരിയല്ലേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇത് എക്സ് ഇത് വൈ ഇത് ഇസഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐ ഇസഡ് എത്രയായിരിക്കും ഐ ഇസഡ് എന്ന് പറഞ്ഞ എത്രയാണ് ഇതല്ലേ ഐ ഇസഡ് ഐ എ ബി ഇവിടെ കണ്ടുപിടിച്ചല്ലോ മുമ്പേ എത്രയാണ് ഐ ഇസഡ് എന്ന് പറയുന്നത് ആ വേണേ ഒന്നുകൂടെ എഴുതാം ഐ എ ബി ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ ഇത് ചെറിയ എക്സോ വലിയ എക്സോ അങ്ങനെയൊന്നും എഴുതിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ചിലപ്പോ എക്സ് എക്സ് പ്രൈം വൈ വൈ പ്രൈം എന്നൊക്കെ എഴുതും ആക്സിസിന്റെ പേരെങ്ങനെയാണോ അങ്ങനെ എഴുതും ഇത് എം ആർ സ്ക്വയർ ബൈ ടു ഇത് നമ്മൾ അന്ന് പറഞ്ഞില്ലേ രണ്ടും യൂണിഫോം ഡിസ്ക് ആയതുകൊണ്ട് ടു ഐ ആയിട്ട് എഴുതാം അല്ലെ ടു ഐ ഓഫ് എക്സ് അല്ലെങ്കിൽ ഐ ഓഫ് വൈ ഇതിങ്ങോണ്ട് ഹരിച്ചു കഴിയുമ്പം അബൌട്ട് ദ ഡയമീറ്റർ എക്സ് ആണെങ്കിൽ ഐ എക്സ് ഈക്വൽ ടു ഇതിന് പകരം വൈ എഴുതിയാൽ ഐ വൈ ഇസ് ഈക്വൽ ടു എത്ര വരും എം ആർ സ്ക്വയർ അല്ലേ ടു താഴത്തേക്ക് വരും രണ്ടിന് രണ്ടും ഗുണിച്ച് ചെയ്യുമ്പം നാല് കിട്ടും ഒന്നുമില്ല ഇതെന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ ടു ആണ് ഇതും ഇതും കൂട്ടുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സോ ഐ എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു ഐ ഇസഡ് ഐ എക്സും ഐ വൈയും ഈക്വൽ ആണെങ്കിൽ അതിന് ടു ഐ എന്നല്ല ടു ഐ എക്സ്നോ ഐ വൈനോ എഴുതാം അപ്പം ടു ഐ എക്സ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു താഴത്തേടെ കൊണ്ട് ഹരിച്ച് ചെയ്യുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ഫോർ എളുപ്പല്ലേ സെക്കൻഡ് കേസ് എഴുതിയോ എന്നാ മൂന്നാമത്തെ ഞാനൊന്ന് ചോദിക്കാം കാർത്തി ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാവോ തേർഡ് വൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഡിസ്ക് അല്ലേ ഇതിന്റെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഒരു ഐഡിയ ഞാൻ പറയാം എക്സ് എക്സ് പ്രൈമിന് പാരലൽ ആയിട്ടുള്ള ഈ ആക്സിസ് തന്നെ അപ്പൊ പാരലൽ ആക്സിസ് തിയറി എടുത്താൽ മതി അപ്പം എക്സ് എക്സ് പ്രൈമിന്റെ അല്ലെ ഐ എക്സ് അല്ലെ ഐ വൈ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മള് അതിന്റെ കൂടെ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇതും കൂടെയും വരും ആറാണ് കേട്ടോ റേഡിയസ് അപ്പം എം ആർ സ്ക്വയർ ബൈ ഫോർ പ്ലസ് എം ആർ സ്ക്വയർ വരും അല്ലേ ശരിയല്ലേ പാരലാക്സിസ് ആ പാരലാക്സ് തിയർ എന്നാ ഐ ഓഫ് എനി ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു അനദർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞ ഇപ്പം ഇപ്പൊ നമ്മൾ പിന്നെ ഒരു പേര് കൊടുത്തേക്കാം സി ഡി എന്ന് കൊടുക്കാം
x x prime ne parallel appam cd is parallel to x x prime appam I of cd nu parayanathu parallax theorem anusarichaanengil I of x x prime plus mr square ingane nammal padichathu center of mass node kadannu povunnathinte alla inde adhe plus angottulla distance inde square ne total mass kondu gunikkanam ഇതെന്ന് പറഞ്ഞാ തൊട്ട് മുകളിലത്തെ SI കിട്ടി എത്രയാണ് mr സ്ക്വയർ ബൈ 4 പ്ലസ് mr സ്ക്വയർ ഈ 4 ഇങ്ങ് കൊണ്ടേ കൂടിക്കണം ചുമ്മാ കൂട്ടാൻ പറ്റിയല്ല അപ്പം mr സ്ക്വയർ പ്ലസ് 4 mr സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 4 4 ഒന്ന് 5 5 mr സ്ക്വയർ ബൈ 4 കണ്ടോ इना एलुपा नोकी फाइव बाय फोर एम आर स्क्वायर अड़ वे चौदह इन नाला ऑप्शन या चोदा परीक्ष नालाम चोद मोमेंट ऑफ इनर्शिया ऑफ द एक्सिस पैरेलल टू एबी एबी की पैरेललो सोष मनसो पारलल ो मेडी की अब आदमे स्क्वय प्लस टू एम आर् स्क्वय बै टू रू मूं 3 by 2 mr square ये ചോദിച്ചാലും ഏത് സാധനത്തിന്റെ ചോദിച്ചാലും ആദ്യത്തെ ആക്സിസിനെ കണ്ടുപിടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ പിന്നെ ഇത് കാണണമെങ്കിൽ അതിനെ പാരലൽ ആണ് എടുക്കുക ഇത് കാണണമെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് എടുക്കുക ഇപ്പോ കാർത്തിക്ക് ഒരു ഐഡിയ മനസ്സിലായില്ലേ എന്നാൽ പരീക്ഷയ്ക്ക് डेरिवेशन उन्नोड सोलिड स्पीयर अगोटो सोलिड स्पीयर അതിന്റെ ഒരു ആക്സിസ് ഈ പറയുന്ന പോലെ ഒരു അതിന്റെ നടുക്കോടെ ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 ബൈ 5 എം ആർ സ്ക്വയർ ആയിരിക്കും എ ബി എന്ന് കൊടുക്കട്ടെ ഞാൻ इन पेरपेन्डिकुलर चोलो
क्यू बाय फाइव एम आर स्क्वायर प्लस एम आर स्क्वायर अल सोलिड स्पीयरिन्टे सेंटर लोड नेक्स्ट वण होलो सिलिंडर एन पर होलो सिलिंडर रिंग अल फुटबॉल अगम होलो मनसो फुटबॉल तोले अब वस्तु षोट्पुट अगो मनसोर फुटबॉल अल मोमेंट ऑफ इनर्शिया अबाउट द एक्सिस विच इज मूविंग अलोंग द डायमीटर इन डायमीटर कटनपक्सी मोमेंट ऑफ इनर्शिया वालू ईक्वल टू टू बाय थ्री एम आर स्क्वायर होलोने कूड़ल अगर एर्ति टू बै थ्री एम आर स्क्वय टू बै फाइव एम आर स्क्वय ना मुंबे पढ़ा डिस्किंटे अत्र मेन मे बाकी कंपिड़ानिंगे एम आर स्क्वय आ वे एम आर स्क्वय इन एम आर स्क्वय बै टू आ ओर्त पढ़ी भले मल्टिपल टेबल ऐसी अलगापि वालू ए बी आईटेड़ कल टू एम एल स्क्वय बै ट्वेलव वेर एलिकल टू टोटल लेंथ L total length ആയ ഒരു റോഡ് ആണെങ്കിൽ അതിന്റെ നീളത്തിന് അതായത് ആ റോഡിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലേ റോഡിന്റെ ആക്സിസ് ഏതായിരിക്കും ഇത് അതിന് പെർപെൻഡിക്കുലർ ആയ ആക്സിസ് AB യുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ML സ്ക്വയർ ബൈ 12 ആയി ഇനി അതിനു പകരം ഓർനോടി ഉള്ള പഠിക്കാൻ ഇതെന്താണ് അപ്പം ഒരു റോഡ് ആ റോഡ് सिलिंडर 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 रोड रेडियस आर इज द रेडियस ऑफ द सिलिंडर कटिया बाकी एक्सीस थ्रू द सेंटर ऑफ द सिलिंडर इट्स वैल्यू आई ए बी इक्वल टू एम आर स्क्वय बै टू सिलिंडर डिस्किटे कटी कंपेर पढ़ा पे इंटे एम आर स्क्वय एम आर स्क्वय बै टू एम आर स्क्वय बै टू टू बै थ्री एम आर स्क्वय टू बै फाइव एम आर स्क्वय एल वोडि एम एल स्क्वय बै ट्वेलव इत्र पढ़च अलस लक्ष्मण പറഞ്ഞേക്കോ ആ ബൈ ബൈ സീ യു എഴുതി എടുക്കാവോ